ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ആ സുഖമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തു നോക്കിയോ ചെയ്തിട്ടുണ്ടല്ലേ ആഹാ എല്ലാവർക്കും സദ്യ ഇഷ്ടമാണോ സദ്യയിൽ എന്താ എല്ലാവർക്കും കൂടുതലായി ഇഷ്ടം ആഹാ പായസമാണല്ലേ ആ ഇന്ന് നമ്മുടെ സ്കൂളിൽ കായികമേളയോടനുബന്ധിച്ച് പായസമുണ്ടാക്കാൻ പോവുകയാണ് അതിന് ധാരാളം തേങ്ങകൾ ആവശ്യമാണ് എൽ പി വിഭാഗത്തിലെ കൂട്ടുകാരും യു പി വിഭാഗത്തിലെ കൂട്ടുകാരും തേങ്ങകൾ കൊണ്ടുവന്നിട്ടുണ്ട് എൽ പി വിഭാഗത്തിലെ കൂട്ടുകാർ 269 തേങ്ങകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എത്ര തേങ്ങയാണ് കൊണ്ടുവന്നിട്ടുള്ളത് 269 തേങ്ങ എൽ പി വിഭാഗത്തിലെ തേങ്ങയേക്കാളും 162 തേങ്ങകൾ കൂടുതലായി യു പി വിഭാഗത്തിലുള്ള കൂട്ടുകാർ കൊണ്ടുവന്നു എത്ര തേങ്ങ കൊണ്ടുവന്നു 162 തേങ്ങ കൂടുതലായി കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ ആകെ മൊത്തത്തിൽ എത്ര തേങ്ങ കിട്ടിയിട്ടുണ്ടാകും അതെങ്ങനെ കണ്ടുപിടിക്കാൻ കൂട്ടുകാരെ ആ ഇവ തമ്മിൽ കൂട്ടി കണ്ടുപിടിക്കണം അല്ലേ എൽ പി വിഭാഗത്തിലുള്ള തേങ്ങയും യു പി വിഭാഗത്തിലുള്ള തേങ്ങയും തമ്മിൽ കൂട്ടി കണ്ടുപിടിക്കണം ഇങ്ങനെ കൂട്ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം യു പി വിഭാഗത്തിൽ ആകെ മൊത്തത്തിൽ എത്ര തേങ്ങ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്തണ്ടേ കണ്ടെത്തണം അല്ലേ അതിന് 269 തേങ്ങ എൽ പി വിഭാഗത്തിൽ നിന്നും കിട്ടിയതും എൽ പിയേക്കാളും കൂടുതലായി കിട്ടിയ തുക അതായത് 162 തേങ്ങ അത് കൂടെ കൂട്ടണം എന്നാലേ നമുക്ക് യു പി വിഭാഗത്തിലുള്ള തേങ്ങ കണ്ടെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എൽ പി വിഭാഗത്തിൽ നിന്നും കിട്ടിയ 269 തേങ്ങ യു പി വിഭാഗത്തിൽ അധികമായി കിട്ടിയിട്ടുള്ള 162 തേങ്ങ അല്ലേ അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ മാത്രമേ നമുക്ക് യു പി വിഭാഗത്തിലുള്ള തേങ്ങ കിട്ടുകയുള്ളൂ 269 ഇതിനെ എങ്ങനെ പിരിച്ചു പറയാൻ കൂട്ടുകാരെ എത്ര ഒന്നുകളുണ്ട് 269 9 ഒന്നുകൾ എത്ര 10 ഉണ്ട് 6 പത്തുകൾ എത്ര 100 കളുണ്ട് 2 നൂറുകൾ അപ്പോൾ 269 എങ്ങനെ പിരിച്ചു പറയണം കൂട്ടുകാരെ 200 കൂട്ടണം 60 കൂട്ടണം 9 അല്ലേ ഇനി നമുക്ക് 162 നെ ഒന്ന് പിരിച്ചു പറയാം 162 ൽ എത്ര ഒന്നുകൾ ഉണ്ട് 2 ഒന്നുകൾ ഉണ്ട് അല്ലേ എത്ര 10 കൾ ഉണ്ട് 6 പത്തുകൾ എത്ര ഒന്നുകളുണ്ട് ഒരെണ്ണം അല്ലേ അപ്പോൾ 162 നെ എങ്ങനെ പറയണം 100 കൂട്ടണം 60 കൂട്ടണം 2 നമുക്ക് 162 ഉം 269 ഉം തമ്മിൽ ആദ്യം കൂട്ടി നോക്കാം ആദ്യം ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യകൾ കൂട്ടാം ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യകൾ ഏതൊക്കെയാണ് 9 ഉം 2 ഉം അല്ലേ 9 ഉം 2 ഉം കൂട്ടിയാൽ എത്ര കിട്ടും 11 കിട്ടും അല്ലേ അപ്പോൾ ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യകൾ എത്രയായി 11 ഇനി നമുക്ക് 10 ന്റെ സ്ഥാനത്തെ സംഖ്യകൾ കൂട്ടാം 269 ലും 162 ലും ഉള്ള 10 ന്റെ സ്ഥാനത്തെ സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്കാം 60 ഉം 60 ഉം അല്ലേ 60 ഉം 60 ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും കൂട്ടുകാരെ 120 കിട്ടും അല്ലേ 60 ഉം 60 ഉം കൂട്ടിയാൽ 120 കിട്ടും അപ്പൊ 10 ന്റെ സ്ഥാനത്ത് 120 പത്തുകൾ ഇനി 100 ന്റെ സ്ഥാനത്തെ സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്കാം 100 ന്റെ സ്ഥാനത്ത് 200 ഉം 100 ഉം ആണുള്ളത്
ഇരുന്നൂറും നൂറും കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആ മുന്നൂറ് കിട്ടും അല്ലേ. ഇനി നമുക്ക് യു പി വിഭാഗത്തിൽ എത്ര തേങ്ങയുണ്ടെന്ന് കണ്ടെത്തണ്ടേ? അതിന് മുന്നൂറ് കൂട്ടണം നൂറ്റി ഇരുപത് കൂട്ടണം പതിനൊന്ന്. മുന്നൂറ് കൂട്ടണം നൂറ്റി ഇരുപതിനെ നമുക്ക് പിരിച്ചെഴുതാം. നൂറ് കൂട്ടണം ഇരുപത്, പതിനൊന്നിനെയും നമുക്ക് പിരിച്ചെഴുതാം. പത്ത് കൂട്ടണം ഒന്ന്. മുന്നൂറും നൂറും കൂട്ടുമ്പോൾ നാനൂറ്. നാനൂറ് കൂട്ടണം ഇരുപതും പത്തും കൂട്ടുമ്പോൾ മുപ്പത്, കൂട്ടണം ഒന്ന്. നാനൂറ്റി മുപ്പത്തി ഒന്ന്. നാനൂറ്റി മുപ്പത്തൊന്ന് തേങ്ങകളാണ് യു പി വിഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൽ ആകെ മൊത്തത്തിൽ എത്ര തേങ്ങ കിട്ടിയിട്ടുണ്ട്? എൽ പി വിഭാഗത്തിൽ നിന്നും എത്ര തേങ്ങകളാണ് കിട്ടിയത് കൂട്ടുകാരെ? ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് തേങ്ങകൾ അല്ലേ. എൽ പി വിഭാഗത്തിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് തേങ്ങകൾ കിട്ടിയിട്ടുണ്ട്. യു പി വിഭാഗത്തിൽ നിന്നും എത്ര തേങ്ങകൾ കിട്ടി? നാനൂറ്റി മുപ്പത്തി ഒന്ന് തേങ്ങകൾ അല്ലേ. ഇവ രണ്ടും കൂടെ കൂട്ടുമ്പോൾ മാത്രമേ നമുക്ക് സ്കൂളിന് ആകെ ലഭിച്ച തേങ്ങ എത്രയാണെന്ന് അറിയുകയുള്ളൂ. നമുക്ക് ഇതൊന്ന് കൂട്ടി നോക്കാം. ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ആ ഒൻപതും ഒന്നും അല്ലേ. ഒൻപതും ഒന്നും കൂട്ടിയാൽ എത്ര കിട്ടും? ഒൻപതും ഒന്നും കൂട്ടിയാൽ പത്ത് കിട്ടും അല്ലേ. ഇനി പത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? അറുപതും മുപ്പതും അല്ലേ. അറുപതും മുപ്പതും കൂട്ടിയാൽ എത്ര കിട്ടും? അറുപത് കൂട്ടണം മുപ്പത് എത്രയാ കൂട്ടുകാരെ? ആ തൊണ്ണൂറ് അല്ലേ. ഇനി നൂറിന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്കിയാലോ. നൂറിന്റെ സ്ഥാനത്ത് ഏതൊക്കെ സംഖ്യകളാ? ആ ഇരുന്നൂറും നാന്നൂറും അല്ലേ. ഇരുന്നൂറും നാന്നൂറും കൂട്ടിയാൽ എത്ര കിട്ടും? അറുന്നൂറ് അല്ലേ. അറുന്നൂറ് കൂട്ടണം തൊണ്ണൂറ് കൂട്ടണം പത്ത്, എഴുന്നൂറ് അല്ലേ. സ്കൂളിൽ ആകെ എഴുന്നൂറ് തേങ്ങകളാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഈ കിട്ടിയിരിക്കുന്ന തേങ്ങയെ നൂറ് വീതമുള്ള കൂട്ടകളിൽ ആക്കണം. നൂറ് വീതമുള്ള കൂട്ടകളിൽ. അപ്പോൾ എഴുന്നൂറ് തേങ്ങയെ നൂറ് വീതമടങ്ങുന്ന എത്ര കൂട്ടയിലാക്കണം? നമുക്കൊന്ന് ചെയ്താലോ. ആകെ നമുക്ക് എഴുന്നൂറ് തേങ്ങകൾ കിട്ടിയല്ലേ. ഈ കിട്ടിയ തേങ്ങയെ നൂറ് വീതമുള്ള എത്ര കൂട്ടകളാക്കാൻ പറ്റും? നമുക്കൊന്ന് നോക്കിയാലോ. എഴുന്നൂറ് തേങ്ങയെ നൂറ് വീതമുള്ള എത്ര കൂട്ടകളിലാക്കണം? ഏഴ് കൂട്ടകളിലാക്കണം അല്ലേ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൂട്ടയിൽ നൂറ്, രണ്ടാമത്തെ കൂട്ടയിൽ നൂറ്, മൂന്നാമത്തെ കൂട്ടയിൽ നൂറ്, നാലാമത്തെ കൂട്ടയിൽ നൂറ്, അഞ്ചാമത്തെ കൂട്ടയിൽ നൂറ്, ആറാമത്തെ കൂട്ടയിൽ നൂറ്, ഏഴാമത്തെ കൂട്ടയിൽ നൂറ്. അപ്പോൾ നൂറ് വീതമുള്ള ഏഴ് കൂട്ടയിൽ ആക്കണം. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. വിജയോത്സവം. സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കൂട്ടുകാരെ കണ്ടോ? രണ്ട് ഗ്രൂപ്പായാണ് മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പുകാർക്കും ഗ്രൂപ്പ് ഇനത്തിലും വ്യക്തിഗത ഇനത്തിലും ധാരാളം പോയിന്റുകൾ ലഭിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പിന് ഗ്രൂപ്പ് ഇനത്തിൽ 70 പോയിന്റും വ്യക്തിഗത ഇനത്തിൽ 180 പോയിന്റും കിട്ടി. എത്ര പോയിന്റുകളാണ് കിട്ടിയത്? ഗ്രൂപ്പ് ഇനത്തിൽ 70 പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ 180 പോയിന്റും കിട്ടി. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ 60 പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ 190 പോയിന്റും കിട്ടി. ഗ്രൂപ്പ് ഇനങ്ങളിൽ 60 പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ 190 പോയിന്റും കിട്ടി.
ആകെ എത്ര പോയിന്റുകളാണ് ഓരോ ഗ്രൂപ്പുകാർക്കും കിട്ടിയത്? അവ കൂട്ടി കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പോയിന്റുകൾ ഒന്ന് കൂട്ടി നോക്കിയാലോ. ഒന്നാമത്തെ ഗ്രൂപ്പിന് എത്ര പോയിന്റുകളാണ് കിട്ടിയത്? കൂട്ടുകാർ ഒന്ന് പറഞ്ഞേ. ആ ഗ്രൂപ്പിനത്തിൽ 70 പോയിന്റും വ്യക്തിഗത ഇനത്തിൽ 180 പോയിന്റും അല്ലേ. 180 ഒന്ന് പിരിച്ചു പറഞ്ഞേ കൂട്ടുകാരെ. 1, 100, 8, 10 അല്ലേ. പിന്നെയുള്ളത് ഗ്രൂപ്പിനത്തിൽ കിട്ടിയ 7 10കളും. അപ്പോൾ നമുക്ക് അവയൊന്ന് കൂട്ടി നോക്കാം. 100 കൂട്ടണം 80 കൂട്ടണം 70, അപ്പോൾ എത്ര കിട്ടും? ആ 250 കിട്ടും അല്ലേ. ആ 250 പോയിന്റ് ആണ് ഒന്നാമത്തെ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രൂപ്പിന് ഗ്രൂപ്പ് ഇനത്തിൽ 70 പോയിന്റും വ്യക്തിഗത ഇനത്തിൽ 180 പോയിന്റും കിട്ടിയല്ലേ. അപ്പോൾ 180 എങ്ങനെ പിരിച്ചു പറയാം കൂട്ടുകാരെ? 100 80. അപ്പോൾ 100 കൂട്ടണം 80 കൂട്ടണം 70. അപ്പോൾ 100 കൂട്ടണം 80 70 കൂട്ടിയാൽ എത്ര കിട്ടും? ആ 150 കിട്ടും അല്ലേ. അപ്പോൾ 100 കൂട്ടണം 150. 150 ഒന്ന് പിരിച്ചു പറഞ്ഞേ കൂട്ടുകാരെ. 100 കൂട്ടണം 50. അപ്പോൾ 100 കൂട്ടണം 100 കൂട്ടണം 50. 100ഉം 100ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആ 200 കിട്ടും അല്ലേ. 200 കൂട്ടണം 50. അപ്പോൾ എത്ര കിട്ടും കൂട്ടുകാരെ ഉത്തരം? ആ 250. ഒന്നാമത്തെ ഗ്രൂപ്പിന് ആകെ ലഭിച്ച പോയിന്റുകളാണ് 250. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിന് എത്ര പോയിന്റുകൾ ലഭിച്ചു എന്ന് നമുക്കൊന്ന് കണ്ടെത്താം. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഗ്രൂപ്പ് ഇനങ്ങളിൽ 60 പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ 190 പോയിന്റും കിട്ടി. 190 ഒന്ന് പിരിച്ചു പറഞ്ഞാലോ കൂട്ടുകാരെ. 100ഉം 100ഉം 9 10കളും. അപ്പോൾ 100 കൂട്ടണം 90 കൂട്ടണം 60. 60ഉം 90ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആ 150 കിട്ടും അല്ലേ. അപ്പോൾ 100 കൂട്ടണം 100 കൂട്ടണം 50. 100ഉം 100ഉം കൂട്ടിയാൽ എത്ര കിട്ടും? ആ 200 കിട്ടും അല്ലേ. 200 കൂട്ടണം 50. എത്രയാ കൂട്ടുകാരെ ഉത്തരം? ആ 250 അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിനും രണ്ടാമത്തെ ഗ്രൂപ്പിനും തുല്യമായിട്ടുള്ള പോയിന്റ് ആണല്ലേ കിട്ടിയിരിക്കുന്നത്. എത്രയാ പോയിന്റ് കിട്ടിയിരിക്കുന്നത്? ആ 250 അല്ലേ. രണ്ട് ഗ്രൂപ്പിനും ഒരേ പോയിന്റ് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കസ് കാണാൻ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണല്ലേ. ഇതാ നോക്കൂ, നമ്മുടെ സ്കൂളിലെ മിനി ടീച്ചർ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരെയും കൊണ്ട് സർക്കസ് കാണാനായി പോയിരിക്കുന്നു. ആ അത് കണ്ടോ, എല്ലാ കൂട്ടുകാർക്കും സർക്കസ് കാണാൻ വളരെ ഉത്സാഹമായി. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ശ്രദ്ധിച്ചോ കൂട്ടുകാരെ? അവിടെ നിന്നും ഒരു ജീവനക്കാരൻ വിളിച്ചു പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് ടിക്കറ്റ് എടുത്തവരുടെ മൊത്തത്തിലുള്ള എണ്ണമാണ് ജീവനക്കാരൻ വിളിച്ചു പറയുന്നത്. 765 പുരുഷന്മാർ ഇന്ന് ടിക്കറ്റ് എടുത്തു. 765. 348 സ്ത്രീകളും ഇന്ന് സർക്കസ് കാണാനായി ടിക്കറ്റ് എടുത്തു. 348.
92 കുട്ടികളാണ് ഇന്ന് സർക്കസ് കാണാനായി ടിക്കറ്റ് എടുത്തത്. 92 കുട്ടികൾ. അപ്പോൾ ഇന്ന് ആകെ മൊത്തം എത്ര ടിക്കറ്റുകൾ ഇന്ന് വിറ്റിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? എങ്ങനെ കണ്ടുപിടിക്കും? ആ, കൂട്ടി നോക്കണം അല്ലേ? 765 കൂട്ടണം 348 കൂട്ടണം 92 അല്ലേ? ഈ സംഖ്യകളിലെ ഒന്നുകളെ നമുക്ക് ആദ്യം കൂട്ടാം. 765 ൽ എത്ര ഒന്നുകളുണ്ട്? ആ, 5 അല്ലേ? 348 ൽ എത്ര ഒന്നുകളുണ്ട്? 8 അല്ലേ? 92 ൽ എത്ര ഒന്നുകളുണ്ട്? 2. അപ്പോൾ 2 കൂട്ടണം 8 കൂട്ടണം 5. എത്രയാണ് കൂട്ടുകാരെ ഉത്തരം? ആഹാ, 15 അല്ലേ? ആ, ഇനി നമുക്ക് 10 സ്ഥാനത്തുള്ള സംഖ്യകളെ ഒന്ന് കൂട്ടി നോക്കാം. 765 ൽ എത്ര പത്തുകളുണ്ട്? 6 പത്തുകൾ അല്ലേ? 348 ൽ എത്ര പത്തുകളുണ്ട്? 4 പത്തുകൾ. 92 ൽ എത്ര പത്തുകളുണ്ട്? 9 പത്തുകൾ. അപ്പോൾ 90 കൂട്ടണം 40 കൂട്ടണം 60. എത്ര കിട്ടി കൂട്ടുകാരെ ഉത്തരം? ആ, 190 അല്ലേ? ഇനി 100 സ്ഥാനത്തുള്ള സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്കാം. 765 ൽ എത്ര നൂറുകളുണ്ട്? 7 നൂറുകൾ അല്ലേ? 348 ൽ എത്ര നൂറുകളുണ്ട്? 3 നൂറുകൾ. അപ്പോൾ 300 700 കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആ, 1000 അല്ലേ? അപ്പോൾ 1000 കൂട്ടണം 190 കൂട്ടണം 15. 190 ഒന്ന് പിരിച്ചു പറഞ്ഞേ കൂട്ടുകാരെ. 100 കൂട്ടണം 90. 15 ഒന്ന് പിരിച്ചു പറഞ്ഞേ കൂട്ടുകാരെ. 10 കൂട്ടണം 5. അപ്പോൾ 1000 കൂട്ടണം 100 കൂട്ടണം 90 കൂട്ടണം 10 കൂട്ടണം 5. ആകെ നമുക്ക് എത്രയായി ഉത്തരം? ആ, 1205 അല്ലേ? ഇന്ന് സർക്കസ് കാണാനായി എത്ര പേരാണ് മൊത്തത്തിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്? ആ, 1205 പേർ അല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഷീറ്റുകൾ പരിചയപ്പെടുത്തണം. ടീച്ചർ, നിങ്ങൾക്ക് ഒന്നാമത്തെ വർക്ക്ഷീറ്റാണ് പരിചയപ്പെടുത്തുന്നത്. കണ്ടെത്തുക. പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി മനുവിൻ്റെ സ്കൂളിലെ LP UP വിഭാഗങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുകയാണ്. അവയുടെ മുഴുവൻ എണ്ണം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇനങ്ങൾ ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. നോവല്, കഥ, ബാലരമ, മാസിക, കവിത തുടങ്ങിയവയാണ് ഇനങ്ങൾ. അപ്പോൾ അത് എത്ര എണ്ണം LP വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്, എത്ര എണ്ണം UP വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പട്ടികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോവലിൻ്റെ കാര്യം നോക്കിയാലോ. നമുക്ക് നോവൽ എത്ര കൊടുത്തിട്ടുണ്ട് LP വിഭാഗത്തിൽ? 223 അല്ലേ? UP വിഭാഗത്തിലോ? 165. അപ്പോൾ ആകെ എത്ര നോവൽ കൊടുത്തിട്ടുണ്ടാവും? UPയിലെയും LP യിലെയും നോവലുകൾ കൊടുത്തതിൻ്റെ എണ്ണം കൂട്ടിയതിന് ശേഷം ആകെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആകെ എത്രയാണ്? 288. ഇതുപോലെ മറ്റിനങ്ങളും ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കണം. ഇതാണ് ഒന്നാമത്തെ വർക്ക്ഷീറ്റ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടെ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക്ഷീറ്റ് പരിചയപ്പെടണം അല്ലേ? രണ്ടാമത്തെ വർക്ക്ഷീറ്റാണ് ചേരുംപടി ചേർക്കുക.
താഴെ തന്നിരിക്കുന്ന എ കോളത്തിലെ സംഖ്യകൾ കൂട്ടി കിട്ടുന്ന ഉത്തരം ബി കോളവുമായി ചേരുംപടി ചേർക്കുക അപ്പോൾ എ കോളത്തിൽ എന്തുണ്ട് കുറേ കണക്കുകൾ ഉണ്ട് അല്ലേ കൂട്ടൽ കണക്കുകൾ അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ ബി കോളത്തിനെ കണ്ടെത്തി ചേരുംപടി ചേർക്കണം എ കോളത്തിൽ 356 കൂട്ടണം 203 എന്നുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരം ഏതാണ് ബി കോളത്തിൽ 559 ആണല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം 559 ലേക്ക് വരച്ചു ചേർക്കണം അതുപോലെ 559 ഇപ്പോ ടീച്ചർ ഇവിടെ വരച്ചു ചേർത്തിട്ടുണ്ട് അതുപോലെ മറ്റു കണക്കുകളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ ചേരുംപടി ചേർക്കണം അപ്പോൾ ഈ രണ്ട് വർഷീറ്റ് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക ശേഷം നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ